നമസ്കാരം. ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു വാർത്ത കൊടുത്തു. ആ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരെ കൊടുക്കാൻ തക്ക ശേഷിയുള്ള വാർത്തയായിരുന്നു. ഒരു വീട്ടമ്മയുടെ പീഡന പരാതിയാണ്. അതായത് ഒരു വീട്ടമ്മയെ, മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു വീട്ടമ്മയെ പോലീസുകാർ നിരന്തരമായിട്ട് പീഡിപ്പിച്ചു. അതിനകത്ത് വലിയ വലിയ സ്രാവുകളാണ് കുടുങ്ങാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എ ആയിരുന്ന വിനോദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ വീട്ടമ്മയെ പീഡിപ്പിക്കുകയാണ്. എന്തോ ഒരു പരാതി അന്വേഷിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ഈ വീട്ടമ്മയെ വീട്ടിൽ ചെന്നെന്താണ് ഈ സി എ പീഡിപ്പിച്ചു. അപ്പൊ ഈ പീഡനത്തെ കുറിച്ച് പരാതി നൽകാൻ വേണ്ടിയിട്ട് DYSP ആയിട്ടുള്ള BV ബെന്നിന്റെ അടുത്ത് ഈ വീട്ടമ്മ ചെന്നു. അപ്പൊ അയാളുടെ അടുത്ത് ചെന്ന സമയത്ത് അയാൾ ഇവരെ എന്ത് ചെയ്തു, അപമാനിച്ചു വിട്ടു. ആ കേസ് എടുക്കാനോ അല്ലെങ്കിൽ ആ കേസിൽ അന്വേഷണം നടത്താനോ അയാൾ തയ്യാറായില്ല. തേഞ്ഞു പോകുന്ന ഒന്നും അല്ലല്ലോ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ട് അവരെ അപമാനിച്ചു വിട്ടു. അതിനുശേഷം ഈ വീട്ടമ്മ നേരെ എന്ത് ചെയ്തു, എസ് പി സുജിത് ദാസ് ഇപ്പൊ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, PV അൻവർ MLA തുറന്നു പറച്ചതിന് ശേഷം. അപ്പം SP സുജിത് ദാസിന്റെ അടുത്ത് ചെന്നു. അപ്പൊ ഈ സുജിത് ദാസിന്റെ അടുത്ത് ചെന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു, ഇവരുടെ മകന്റെ ഒപ്പമായിരുന്നു ചെന്നത്. അപ്പൊ ആദ്യം ഇയാൾ എന്ത് ചെയ്തു, ഈ മകനുമായിട്ട് ഇനി വരാൻ പാടില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഈ വീട്ടമ്മയെ ഫോണിൽ കോണ്ടാക്ട് ചെയ്ത് അവരെ ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ എത്തിക്കുന്നു. എന്നിട്ട് ഇവരെ പീഡിപ്പിക്കുന്നു. അതിനുശേഷം ഏതോ ഒരു കസ്റ്റം ഉദ്യോഗസ്ഥന് കാഴ്ച വെക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നും ഇവർ പറയുന്നുണ്ട്. അപ്പൊ ആ വീട്ടമ്മയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഒരു പാവ സ്ത്രീ, അത്യാവശ്യം പ്രായമുണ്ടെന്ന് തോന്നുന്നു അവരുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാല്. വലിയ വിവരമൊന്നുമില്ലാത്ത ഒരു നാട്ടും പുറത്തുകാർ സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അവര് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് മറുനാടൻ ചാനലിലും പിന്നെ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസുകാരും ഒക്കെ പറയുന്നത് ഇത് വ്യാജ വാർത്തയാണെന്നാണ്. റിപ്പോർട്ടർ ചാനലിലാണ് ആദ്യം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം മറുനാടനിൽ ഇപ്പൊ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇത് വ്യാജ വാർത്തയാണ്, റിപ്പോർട്ടർ ചാനലിലെ ഓണേഴ്സ് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത വാർത്തയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ SP സുജിത് ദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആരോപണ വിധേയമായിട്ട് സസ്പെൻഷനിലാണ്. നമ്മുടെ PV അൻവർ MLA തുറന്നു പറച്ചിലില് ആരോപണ വിധേയനായിട്ട് സസ്പെൻഷനിലാണ്. മുഖ്യമന്ത്രി ഇന്നലെ സസ്പെൻഡ് ചെയ്തതാണ്. അദ്ദേഹത്തിന് ഈ എന്താ പറയുക, ലഹരി മരുന്ന് മാഫിയയുമായിട്ടും കൂടാതെ തന്നെ സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ പങ്കുണ്ട് എന്ന് പറഞ്ഞാണ് ഇപ്പം സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അയാൾ അത്ര വലിയ നല്ല വ്യക്തിയൊന്നുമല്ല. പിന്നീടുള്ളത് ഈ VV ബെന്നി എന്ന് പറയുന്ന DYSP ആണ്. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ഇദ്ദേഹമാണ് മറ്റേ മുട്ടിൽ മരമുറി കേസുണ്ടല്ലോ, ആ കേസില് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന് ഇദ്ദേഹമാണ്. അപ്പൊ ഇദ്ദേഹം സ്ട്രിക്റ്റ് ആയിട്ട് അന്വേഷിച്ചത് കൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഇപ്പോഴത്തെ ഓണേഴ്സ് ആണ് ആ ഒരു കേസിലെ പ്രതികൾ. അവര് കുടുങ്ങിയത് ഇദ്ദേഹം ശക്തമായിട്ട് അന്വേഷിച്ചത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് അതിൽ പക പോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമച്ചതെന്നാണ് ഇപ്പൊ ഈ SPയും DYSPയും ഒക്കെ തന്നെ പറയുന്നത്. CAയും SPയും DYSPയും ഒരേ സമയം ഇതെന്ത് ചെയ്തേക്കാണ്, ഈ കേസ് തള്ളിക്കളഞ്ഞേക്കാണ്. കൂടാതെ തന്നെ അവർ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് പോരാഞ്ഞിട്ട് ഇപ്പം പോലീസുകാരുടെ സംഘടനയുണ്ടല്ലോ, അവരും ഇവർക്ക് പിന്തുണയായിട്ട് വന്നിട്ടുണ്ട്. ഈ പോലീസുകാർ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ നമ്മൾ ആരെ വിശ്വസിക്കും? അതായത് ആ വീട്ടമ്മയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് സത്യമാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇത്രയും നാണം കിട്ടൊരു പരിപാടി ഇനി നടക്കാനില്ല. അതായത് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് പ്രതികൾ. നിയമം നടപ്പിലാക്കേണ്ട, ആൾക്കാരെ സംരക്ഷിക്കേണ്ട വ്യക്തികൾ തന്നെ ഒരു സ്ത്രീയെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയാണ്. അവര് നിസ്സഹായ അവസ്ഥയിലാണ്, അവർക്ക് വേറെ ഒരു ഇതുമില്ല, ഒരു വഴിയില്ല, ഗതികേടിലാണ്. അങ്ങനെ ഒരു സ്ത്രീയെ, വലിയ അറിവോ വിവരമോ ഒന്നുമില്ലാത്ത ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു. അത്രയും നാണം കിട്ടൊരു പരിപാടി ഇനി കേരളത്തിൽ നടക്കാനില്ല. അത്രയും വൃത്തികെട്ട ഒരു കേസാണ്. ഇവരെയൊക്കെ കൊടുക്കത്തക്ക രീതിയിൽ, ഇവരുടെ ജോലി തന്നെ തെറിക്കത്തക്ക രീതിയിലുള്ള ഒരു കേസാണ് ഇത് സത്യമാണ് എന്നുണ്ടെങ്കിൽ. അതേസമയം ഇത് കള്ളമാണെന്നുണ്ടെങ്കിലും മാധ്യമധർമ്മം എന്ന പേരില് ഈ ചാനലുകാർ കാണിക്കുന്ന പേക്കൂത്തുകൾക്ക് ആര് സമാധാനം പറയും? ഇനിയും ചാനലുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയിൽ ഏത് നമ്മൾ വിശ്വസിക്കും? ഇത്തരത്തിലുള്ള ഫേക്ക് അലിഗേഷൻസ്, പീഡനമാണ് എന്ന് പറഞ്ഞ് ഫേക്ക് അലിഗേഷൻസും ഒക്കെ വന്നു കഴിഞ്ഞാല് നമ്മൾ ഈ പീഡന പരാതികളെയൊക്കെ തന്നെ ഈ ഒരു കണ്ണോട് കൂടിയിട്ടല്ലേ കാണുന്നത്? ഇപ്പോ ഇവളുമാരുടെയൊക്കെ ഈ ഫേക്ക് അലിഗേഷൻസ് കാരണം പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന്റെ ആ ഒരു ആഘാതം കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമല്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ എടുക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ഫേക്ക് അലിഗേഷൻസ് കാരണമാണ്. ഇപ്പം നമ്മളുടെ മുമ്പിൽ ഒരു വലിയ കൺസേൺ ആണ്. ഇത് ജെനുവിൻ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി ഒരു വലിയ നാണക്കേട് നമ്മുടെ നാട്ടിൽ വരാനില്ല. ഇത് ജെനുവിൻ കേസ് അല്ല എന്നുണ്ടെങ്കിലും ഒരു നാണക്കേടല്ലേ? മാധ്യമങ്ങൾ ചേർന്ന് ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിക്കുന്നു, ഇത്തരത്തിലുള്ള തോന്നിവാസം കാണിക്കുന്നു, ഫേക്ക് ആയിട്ടുള്ള കേസുകൾ പടച്ചുവിടുന്നു. ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഓണേഴ്സ് ആണ് ഇങ്ങനൊരു ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻ പടച്ചുവിട്ടതെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മറുവിഭാഗം പറയുന്നു ഇത്രയും വലിയ ഒരു നാണക്കേട് നമ്മുടെ നാട്ടിൽ വരാനില്ല, പോലീസുകാരെ മൊത്തത്തിൽ സസ്പെൻഡ് ചെയ്യണം, പോലീസുകാർക്കിടയിൽ തന്നെ അഴിച്ചുപിടി നടത്തണം, മുഖ്യമന്ത്രി എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മറുവിഭാഗം സംസാരിക്കുന്നു.
നമ്മൾ ആരെ വിശ്വസിക്കും, എന്ത് വിശ്വസിക്കും? വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ പ്രേക്ഷകരുടേത്. ഇനി എന്താണ് ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഫേക്ക് അലിഗേഷൻസ് വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. ഇനി ഇതുപോലെ പീഡന പരാതിയുമായിട്ട് ഉന്നയിച്ച ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള പ്രൊസീജിയറിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം പ്രൊസീജിയറുകളൊക്കെ തന്നെ ഉണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ പ്രൊസീജിയറുകളൊക്കെ തന്നെ ഡോക്യുമെന്റ്സിൽ ഒതുങ്ങിപ്പോവാണ്. അങ്ങനെ ഡോക്യുമെന്റ്സിൽ ഒതുങ്ങിപ്പോകാതെ എല്ലാ കേസും ആ കൃത്യമായിട്ടുള്ള പ്രൊസീജിയറുകളിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു പീഡന പരാതി ഉന്നയിച്ച ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ടുപേരെ സംശയ ദൃഷ്ടിയിൽ തന്നെ കാണണം. പ്രതികളെയും ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയെയും സംശയ ദൃഷ്ടിയിൽ കാണണം. എല്ലാ വിധത്തിലുള്ള സാഹചര്യ തെളിവുകളും എല്ലാ തെളിവുകളും പരിശോധിക്കണം. അതിനുശേഷം പോലീസുകാര് ഒരു കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നിടം വരെ മാധ്യമങ്ങൾ ആ കേസിൽ ഇടപെടാൻ പാടില്ലെന്ന് പറയണം. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഒരുമാതിരി പാരസൈറ്റ്സിന്റെ കൂട്ടാണ്. ചുമ്മാ എല്ലായിടത്തും കയറി ഇടിച്ചു കയറി ആവശ്യമില്ലാത്ത തോന്നിവാസങ്ങൾ പടച്ചുവിടുക എന്നുള്ളതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഗുരുതരമായിട്ടുള്ള കേസുകളിലൊക്കെ തന്നെ പോലീസുകാർ റിപ്പോർട്ട് സമർപ്പിക്കുന്നിടം വരെ മാധ്യമങ്ങൾ ഇടപെടാൻ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. മാധ്യമങ്ങൾക്ക് തടയിടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും കൊണ്ടുവരണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളൊക്കെ തന്നെ ഫേക്കാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും നമുക്ക്. ജെന്യുവിൻ ആയിട്ടുള്ള വാർത്തകൾ വന്നാൽ പോലും അതൊക്കെ ഫേക്കാണ് എന്നുള്ള സംശയ ദൃഷ്ടിയിൽ കാണേണ്ട അവസ്ഥയാണ് നമ്മളുടേത്. ആ അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമങ്ങളും നടപടികളും എടുക്കണം. അതിനുവേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി തന്നെ തയ്യാറാകണം. അദ്ദേഹം വളരെ എന്താ പറയുന്നത് ധൈര്യമുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇതൊക്കെയുള്ള വ്യക്തിയല്ലേ. അപ്പൊ അദ്ദേഹം തന്നെ മുന്നിട്ട് വന്ന് കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകും. ഇപ്പൊ തന്നെ എല്ലാം കൺട്രോൾ വിട്ടു പോയേക്കാണ്. വല്ലാത്ത ഗതികേടാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടേത്.